ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 33-ാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 11 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. 10 നാണയത്തിൻ്റെ ഉപമ എന്നാണ് ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട്. 10 നാണയത്തിൻ്റെ ഉപമ. ഇവിടെ ഒരു കുലീനനായ ഒരു മനുഷ്യൻ രാജപദവി സ്വീകരിക്കാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോകുമ്പോൾ തൻ്റെ ഭൃത്യന്മാരെ വിളിച്ച് 10 പേർക്കായിട്ട് ഒരു നാണയം വെച്ച് നൽകുകയാണ്. മീന എന്നാണ് എൻ്റെ പറയുന്നത്, നാണയത്തിൽ പറയുന്നത്. അത് ഒരു അതിൻ്റെയൊക്കെ അതൊരു ഒരു നാണയം വെച്ചാൽ കുടിക്കുക. അപ്പോൾ ഈ 10 എണ്ണമാണതുള്ളത്, 10 നാണയമാണുള്ളത്. ഒരു മീന എന്ന് പറയുന്നത് 100 ദ്രാക്മയാണ്. എൻ്റെ പഠനമനുസരിച്ച് ഒരു 100 ദ്രാക്മ ഒരു തൊഴിലാളിയുടെ 4 മാസത്തെ ശമ്പളം, 4 മാസത്തെ വേതനമാണ് ഈ 100 ദ്രാക്മ അല്ലെങ്കിൽ ഒരു മീന എന്ന് പറയപ്പെടുന്നത്. അതാണ് ഓരോരുത്തർക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ വളരെ നിസ്സാരമായ, വളരെ തുച്ഛമായ ഒരു എമൗണ്ടാണ് നമ്മൾ എഴുതിയത്. ഒരു അതിനൊരു വാല്യൂ ഉണ്ട്. ഒരു 4 മാസത്തെ ശമ്പളമൊക്കെയാണ് അയാളുടെ കയ്യിൽ കൊടുത്തത്, ഒരു തൊഴിലാളി, ഒരു തൊഴിലാളിയുടെ 4 മാസത്തെ ശമ്പളം. നമ്മൾ 1000 രൂപയുണ്ട് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്നതൊക്കെ ഉള്ളൂ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇയാൾ തിരിച്ചു വരിക, തിരിച്ചു വന്നു. അത് 2-ാം വരവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുമ്പോൾ ചിന്തിക്കാവുന്നൊരു കാര്യമാണ്. തിരിച്ചു വന്നിട്ട് ഇതിൻ്റെ കണക്ക് ചോദിക്കുക. കണക്ക് ചോദിക്കുമ്പോൾ ഒരാൾ വന്ന് പറയുകയാണ്, ഞാൻ 10 കോടി നേടിയിട്ടുണ്ട്. അപ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, നീ ഇന്നെ ഞാൻ 10 നഗരങ്ങളുടെ അധിപനാക്കുന്നു. അടുത്ത ആൾ വന്നിട്ട് പറയുകയാണ്, ഞാൻ 5 കോടി നേടി. അപ്പോൾ 5 നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, ചെറിയ കാര്യം വിശ്വസ്തനായിരുന്നുകൊണ്ട് 10 നഗരങ്ങളുടെ മേൽ നീ അധിപനായിരിക്കുന്ന ആദ്യത്തെ ആളോട് പറയുന്ന പോലെ തന്നെ 5 നഗരങ്ങളുടെ മേൽ അധിപനായിരിക്കുന്നു അടുത്ത ആളോട് പറയുക. ഇത് നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യൻ, നല്ലവനായ ഭൃത്യ, ചെറിയ കാര്യങ്ങൾ വിശ്വസ്തനായിരുന്നു നീ, അതുകൊണ്ട് വലിയ കാര്യങ്ങൾ നിന്നെ ഏൽപ്പിക്കുമെന്ന് പറയുന്നത്. ഇവിടെ ഈ വിശ്വസ്തത ഉള്ളതുകൊണ്ട് അയാളെ നല്ലവൻ വിളിക്കുക. സുവിശേഷത്തിൽ നമ്മൾ മറ്റൊരിടത്ത് ലൂക്കായുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്. 18-ാമത്തെ അധ്യായത്തിലെ 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നിങ്ങനെയാണ്, നല്ലവൻ എന്ന് നീ എന്തിനെന്നെ വിളിക്കുന്നു, നല്ലവനായി ഒരുവൻ മാത്രമല്ലേ ഉള്ളൂ. യേശു പറയും, എന്തുകൊണ്ട് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നു, ദൈവം ഒരുവനല്ലേ നല്ലവനായുള്ളൂ. അത് 18-ാം അധ്യായത്തിലെ 19-ാമത്തെ വാക്യമാണ്. ഈ 19-ാം അധ്യായത്തിലെ 17-ാമത്തെ വാക്യം എത്തുമ്പോൾ നമ്മൾ യേശു പറയുകയാണ്, നല്ലവനായ ഭൃത്യ. അപ്പോൾ ഈ ദൈവം മാത്രമേ നല്ലവനായുള്ളൂ, പക്ഷേ വിശ്വസ്തത പുലർത്തുന്നവൻ, ആ ദൈവികമായ നന്മയുള്ളവനാണ്, അവനെ നല്ലവനെന്ന് വിളിക്കുക. അങ്ങനെയാണ് ഈ രണ്ട് വാക്യങ്ങൾ തൊട്ടടുത്ത അധ്യായങ്ങളിലാട്ടാണ്. 18-ാം അധ്യായം 19-ാം അധ്യായത്തിലോട്ട് നമ്മൾ വായിക്കും. 18-ാം അധ്യായം 19-ാം വാക്യം, 19-ാം അധ്യായം 17-ാം വാക്യം. ഇങ്ങനെയാണ് നമ്മൾ ഈ വാക്യങ്ങൾ വായിക്കുന്നത്, നല്ലവൻ എന്ന വാക്ക്. എന്താണെങ്കിലും ഈ വിശ്വസ്തത പുലർത്തുന്നവനെ നല്ലവനെന്ന് ഈശോ വിളിക്കുക. വേറൊരാൾ വന്നിട്ട് പറയുകയാണ്, ഇത് ഞാനൊന്നും ചെയ്തില്ല, ഈ നാണയം ഒരു തൂവാലയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുക. അപ്പോൾ അയാളെ യഥാർത്ഥത്തിൽ പിന്നീട് ശിക്ഷിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്താണ് ഈ കയ്യിൽ കിട്ടിയ നാണയം എന്ന് പറയുന്നത്? എല്ലാ മനുഷ്യർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള നാണയങ്ങൾ നീ കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് സമ്പത്തായിരിക്കാം, ഒരാൾക്ക് സമയമായിരിക്കാം, ഒരാൾക്ക് അറിവായിരിക്കാം, കഴിവായിരിക്കാം, പലതുമാകാം. പലതരം നാണയങ്ങൾ നമ്മുടെ ഒക്കെ കയ്യിലുണ്ട്. ഒരുപക്ഷെ ഒരാളുടെ കയ്യിൽ സമ്പത്തെന്ന് പറയപ്പെടുന്നൊരു നാണയം ഉണ്ടാകത്തില്ല, പക്ഷെ അറിവ് ഉണ്ടായിരിക്കാം. എന്താണെങ്കിലും ഈ നാണയം നീ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിച്ചോ, നീ അത് പ്രയോജനപ്പെടുത്തിയോ, ഇതാണ് ഈശോയുടെ ചോദ്യം. അങ്ങനെ ഉപയോഗപ്പെടുത്തി, അല്ലെങ്കിൽ ഒരു 10 നാണയം കൂടി ഞാൻ നേടി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 10 പേർക്ക് വേണ്ടി ഞാനത് ഉപയോഗിച്ചു എന്നുള്ളതാ, 10 പേർക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാ. അപ്പോൾ ഇത് ഞാനിങ്ങനെ യാദൃശ്യമായിട്ടുള്ള കാര്യമൊന്ന് ഇടയ്ക്ക് ഓർമ്മിക്കും. ഞങ്ങളുടെ ബാച്ചിൽ 10 അച്ഛന്മാരാണ് ഉള്ളത് തിരുപ്പട്ട സ്വീകരിച്ച സമയത്ത്. അപ്പോൾ അന്ന് ഇടയ്ക്കൊരു കോമൺ ഇൻവിറ്റേഷൻ കാർഡാണിത്. അപ്പോൾ അതിന് എൻ്റെ ഒരു ചിന്തയിൽ ഞാൻ ഡിസൈൻ ചെയ്തെടുത്തൊരു കാർഡാണ്. അതിൽ അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, 10 coins of the responsible servant എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഈ 10 നാണയങ്ങൾ ഒരു ഇങ്ങനെ ഇവർക്ക് വേണ്ടി കൊടുത്തു എന്നുള്ള പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്, അതിൻ്റെ ടൈറ്റിൽ സൂചിപ്പിച്ചു മാത്രം. എന്താണെങ്കിലും വളരെ റെസ്പോൺസിബിളായിട്ട് വിശ്വസ്തയോടുകൂടി ഈ കോയിൻ കൈകാര്യം ചെയ്യാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? കണക്കെടുപ്പാണ്. രാജാവായി അയാൾ തിരിച്ചെത്തി. ഈ കുലീനനായ മനുഷ്യൻ
പോയി രാജപദവി സ്വീകരിച്ച് രാജപദവി സ്വീകരിച്ചിട്ട് തിരിച്ചെത്തി. തിരിച്ചെത്തിക്കുമ്പോൾ ഇയാൾക്കൊരു കണക്കറിയണം, നിൻ്റെ കയ്യിൽ തന്ന നാണയം നീ എന്ത് ചെയ്തു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, എൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു എന്ന് എനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ളൊരു നാണയമുണ്ട് എന്തായാലും. അത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ? ആ നാണയം ഉപയോഗിച്ച് ഞാനൊരു 10 പേരെ സഹായിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ 5 പേരെ സഹായിച്ചിട്ടുണ്ടോ? ഇതാണ് ദൈവത്തിന് അറിയേണ്ടത്. ഇത് നീ ഇങ്ങനെ തൂവാലയിൽ പൊതിഞ്ഞ് സ്വന്തം കൈ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നീ ശിക്ഷിക്കപ്പെടും. ആ വിശ്വസ്തതയില്ലായ്മ ശിക്ഷ അർഹിക്കുന്നതാണ് എന്ന് വ്യക്തമാക്കിയ അത് സത്യത്തിൽ നിൻ്റെ ദൈവ ഒരു നീതിയില്ലായ്മയും സ്നേഹമില്ലായ്മയും ഒക്കെയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുക. ഈ തന്ന യജമാനോട് നിനക്ക് സ്നേഹമില്ല, നിൻ്റെ ചുറ്റുപാടുമുള്ളവരോട് നിനക്ക് നീതിയുമില്ല, അതുകൊണ്ട് നീ വിശ്വസ്തത പുലർത്തിയിട്ടില്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നീതി, കരുണ, വിശ്വസ്തത എന്നൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാം. നീതിയില്ല, കരുണ കട്ടിയിട്ടുമില്ല, അതുകൊണ്ട് നീ വിശ്വസ്തയില്ലാത്തവന്. യു ആർ ഈ ഫെയ്ത്ത്ഫുൾ എന്നൊക്കെ പറയാവുന്ന ഒരു തലത്തിൽ നിൽക്കുന്നയാളാണ് ഈ 10 നാണയം കൂടി നേടിയെന്നൊക്കെ പറയുന്ന ആൾ. അപ്പോൾ നമുക്ക് ദൈവം ഒരു കവിത എഴുതാനുള്ളൊരു കഴിവ് വന്നിട്ടുണ്ടെങ്കിൽ ഈ കവിത കൊണ്ട് നിനക്ക് നല്ല സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തി ഒരു 10 പേരിലേക്ക് എത്തിക്കാൻ നിനക്ക് സാധിച്ചിട്ടുണ്ട്. നിനക്ക് അറിവുണ്ട്, കുറച്ച് നിന് കണക്ക് നല്ലോണം അറിയാം. നിൻ്റെ ചുറ്റുപാടുമുള്ള കണക്കറിഞ്ഞിടാത്ത ഒരു 10 കുട്ടികളെങ്കിലും നിനക്ക് നിൻ്റെ ഈ ജീവിതകാലഘട്ടത്തിനകത്ത് പഠിപ്പിച്ച് കരകയറ്റാനായിട്ട് പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിനക്ക് കുറച്ച് പൈസ നിൻ്റെ സഹോദരങ്ങളുടെ കൂട്ടത്തിൽ 3 സഹോദരങ്ങൾ നിനക്കുള്ളെങ്കിൽ ഈ സഹോദരങ്ങളുടെ കൂട്ടത്തിൽ നിൻ്റെ കയ്യിൽ ഇത്തിരി കാശൊക്കെ ഉള്ളെങ്കിൽ ബാക്കി 2 ദരിദ്രരായ സഹോദരങ്ങളെ നിൻ്റെ സാമ്പത്തികം കൊണ്ട് സഹായിക്കാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? കരകയറ്റാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? അപ്പം നിനക്ക് ദൈവം തന്നിരിക്കുന്ന നാണയം കൊണ്ട് 10 പേർക്ക് അല്ലെങ്കിൽ 5 പേർക്ക് ഗുണമുണ്ട്, അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? അവസാനം ഇപ്പോൾ ഈ പറയുന്ന ഒരു പണമിടപാടുകാരെ നിനക്ക് ഏൽപ്പിച്ചുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും നിനക്കൊരു ലാഭം കിട്ടാനെന്ന രീതിക്കെങ്കിലും പണമിടപാടുകാരെ ഏൽപ്പിക്കാമെന്ന് പറയുന്നത് നിനക്ക് ലാഭം കിട്ടാനുള്ളതാണ്. നിനക്ക് ലാഭം കിട്ടത്തക്ക രീതിയിൽ നിനക്കത് സ്പെൻഡ് ചെയ്തുകൂടായിരുന്നു, ആരെങ്കിലും ഏൽപ്പിച്ചുകൂടായിരുന്നു ചോദിക്കുക. അങ്ങനെ നിനക്ക് അതിനുപോലും തുനിയാതെ ഈ കിട്ടിയ കഴിവുകളുടെ നാണയങ്ങളൊക്കെ മൂടി വെച്ച് മനുഷ്യനായി നീ മാറിയോ? താലന്തുകളുടെ ഉപമയോടൊക്കെ സമാനമായ ഒരു ഉപമയായിട്ട് നമുക്കിനി വായിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് വിധി എന്ന് പറയുന്നത്. നമ്മൾ കരുണ കാട്ടുന്നതാണ്, കരുണ കാട്ടിയോ ഇല്ലതാണ് വിധി എന്ന് നമ്മൾ പറയുന്നുണ്ട് ഈ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ. ഇത് 3 വരുന്നത് നേരത്തെ കണ്ടാണ്, ഞായറാഴ്ച കണ്ടിട്ട് കാര്യമാണത്. അതായത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ ആദ്യ ഭാഗം 10 കന്യകമാരുടെ ഉപമയാണ്. അവർ വളരെ വ്യക്തമായിട്ടും അതിനകത്ത് പറയുന്നൊരു കാര്യം അവർക്ക് വിശ്വസ്തത പുലർത്താനായിട്ട് സാധിച്ചെന്നുള്ളത്. അതായത് താരന്തികളുടെ ഉപമ 2 പറയുന്നു, 3 കാരുണ്യപ്രവർത്തികളുടെ ഉപമ പറയുന്നു. ഈ 3 കാര്യങ്ങളുടെയും ഒടുക്കം അതിന് ദൈവം ആഗ്രഹിച്ച രീതിക്ക് റെസ്പോണ്ട് ചെയ്യാതെ പ്രതികരിക്കാതെ ഇരുന്ന ആൾക്കാരെല്ലാം പുറത്താക്കി പിടിക്കുക. 3 കാരുണ്യപ്രവർത്തികളെ വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്. കരുണ കാട്ടി വിശക്കുന്നവർ ഭക്ഷിക്കാനൊക്കെ കൊടുത്ത്, നാഹിക്കുന്നവർ കുടിക്കാനൊക്കെ കൊടുത്ത് അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ കൊടുക്കാതിരുന്നവരൊക്കെ നരകത്തിലേക്ക് പോകും. ഡയറക്റ്റ് വിധി പ്രസ്താവിക്കുക. അതുപോലെ തന്നെ ഇവിടെ വിശ്വസ്തതയെക്കുറിച്ച് ചോദിക്കുക. നിനക്ക് വിശ്വസ്തതയുണ്ടോ? നീ വിശ്വസ്തയോടുകൂടി നിലകൊള്ളിക്കുകയാണോ? നീ നിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നീ ഉപയോഗിച്ചിട്ടുണ്ടോ? മറ്റുള്ളവർക്ക് അതിനെക്കൊണ്ട് പ്രയോജനം ഉണ്ടായോ? ഒരു രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്, ആ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന മുമ്പ് നമ്മൾ കണ്ണുപൂട്ടിയിട്ട് മെഡിറ്റേറ്റ് ചെയ്യേണ്ട ഒറ്റ കാര്യം ഇതാ. ഇന്നൊരു ദിവസം തീരുമ്പോൾ എന്നെക്കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഞാനെന്ന നാണയം, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന സമയം, എൻ്റെ കഴിവ് എന്നൊക്കെ പറയപ്പെടുന്ന, അല്ലെങ്കിൽ സമ്പത്ത് എന്നൊക്കെ പറയപ്പെടുന്ന നാണയം കൊണ്ട് ഒരാൾക്കെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. എല്ലാ രാത്രിയും ആ കണക്കെടുപ്പ് നടത്തുവാനും എല്ലാ ദിവസവും ആ കണക്കെടുപ്പ് നടക്കുമെന്ന ബോധ്യത്തിൽ ജീവിക്കുവാനും സാധിക്കുകയാണെങ്കിൽ, ഒടുക്കം മരിച്ചു കഴിഞ്ഞ് ദൈവം ആ കണക്ക് വായിക്കുന്ന സമയത്ത് നമ്മുടെ ഭാഗത്ത് ലാഭങ്ങളുണ്ടായിരിക്കും. അതാണ് ഈ കഥ നമ്മളെ ഓർപ്പിക്കുന്നത്. അങ്ങനെ കണക്കെടുപ്പിനെക്കുറിച്ച്, രാജാവ് നടത്തുന്ന കണക്കെടുപ്പിനെക്കുറിച്ച് ബോധമുള്ളവരായിട്ട് ജീവിക്കാനുള്ള കൃപയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.